ബി പോസിറ്റീവിൽ നിന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഗായകൻ ശ്രീ രാകേഷ് ബ്രഹ്മാനന്ദനാണ്. നമസ്കാരം, സ്വാഗതം. ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം ഞാൻ തന്നെ പറയാം, ഇന്ത്യൻ ബ്രസൂക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ലോകകപ്പ് സീസണാണ്. നമ്മുടെ ബി പോസിറ്റീവ് തന്നെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ രാകേഷ് ഇപ്പോൾ ഒരു ഇന്ത്യൻ ബ്രസൂക്ക എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ വളരെ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും ഒക്കെ പലരും ഷെയർ ചെയ്ത് ഞാൻ തന്നെ കാണുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ബ്രസൂക്കയുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെ ഇനിയും കാണാത്തവർക്കായിട്ട് എങ്ങനെ പരിചയപ്പെടുത്തുന്നു? തീർച്ചയായിട്ടും ഫുട്ബോൾ ഒരു പക്ഷേ എന്നോട് ചോദിക്കുകയാണ് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫുട്ബോളാണ്. കാര്യം എൻ്റെ കുട്ടിക്കാലം മുതലേ സ്കൂളിലും മറ്റ് കോളേജിലും ഒക്കെ ടീമിൽ ഉണ്ടായിരുന്നു. 90 മിനിറ്റ്സ് ഉണ്ട്, തീരും ദിവസം മൊത്തം കളയണ്ട. ആ ഒരു സ്പിരിറ്റ് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് പാട്ടുകളൊക്കെ ഇറങ്ങി ഇഷ്ടപ്പെട്ടു. അപ്പം അന്നൊരു തോട്ട് ഉണ്ടായിരുന്നു, ഷക്കീർ അവരൊക്കെ ഇന്റർനാഷണൽ പാട്ടുകൾ ചെയ്യുന്നു, നമുക്കൊരു കേരളത്തിലെ അറ്റ്ലീസ്റ്റ് കേരളത്തിലൊരു 10 പേരെങ്കിലും കേൾക്കുന്ന രീതിയിലൊരു പാട്ടുണ്ടാക്കിയാലോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ വീണ്ടും വേൾഡ് കപ്പ് വന്നപ്പോഴത്തേക്ക് ഇത് മറന്നുപോവുകയും ഞാൻ ആ വേൾഡ് കപ്പ് 12th കിക്ക് ഓഫ് ചെയ്യുന്നു. എൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ ഖത്തറിലായിരുന്നു. അപ്പോൾ ഈ അവിടെയൊക്കെ നല്ല ഭയങ്കര സ്പിരിറ്റായി. പെട്ടെന്ന് തോന്നി വൈ നോട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ മഹേഷ് കിടങ്ങിൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ആ വയനാട് നമുക്ക് ചെയ്യാമല്ലോ. ഞാനങ്ങനെ സി ഇത് ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ, വരി എഴുതി മ്യൂസിക് ഡയറക്ടറിന് കൊടുത്ത് അത് കമ്പോസ് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് പിന്നെ പാടി, അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഫുട്ബോൾ സോങ്ങിനൊക്കെ എപ്പോഴും ഒരു ക്യാച്ച് ലൈൻ ഉണ്ടാവും, ഒരു ഹുക്ക് ലൈൻ ഉണ്ടാവും. വക്ക വക്ക എന്നുള്ളത് ക്യാച്ച് വേർഡാണ്. അപ്പോൾ പിന്നെ പിറ്റ്ബോളിൻ്റെ പാട്ടായ ഒലേ ഒലേ, അത് അതും ഒരു ക്യാച്ച് ലൈൻ. ഇപ്പോൾ ലാല എന്ന ക്യാച്ച് ലൈൻ, അങ്ങനെ ഒരു ക്യാച്ച് ലൈനാണ് ഈ പാട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂളി എടുത്തു, പെട്ടെന്നൊരു ട്യൂൺ വന്ന് ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പ് ചെയ്തു. അപ്പോൾ അതാ കുഴപ്പമില്ല, അത് പിടിക്കുന്നുണ്ട്, ചെയ്തോളുന്നതാണ്. ആദ്യം മലയാളത്തിൽ ചെയ്യാമെന്നുള്ള ധാരണയിൽ ബി ടി അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു കവിത പോലെ എഴുതുന്നു. ഖത്തറിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ കവിത കേട്ടു, ആ നന്നായിരിക്കുന്നു. കമ്പോസ് ചെയ്തപ്പോൾ സ്വാഭാവികം മലയാളത്തിൽ ചെയ്യുമ്പോഴുള്ളൊരു ഒരു മലയാളി വൽക്കരണം ഉണ്ടല്ലോ, അല്ലെ, മലയാളി മലയാളത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അത് വന്നപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട് തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന്. അങ്ങനെ കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷാക്കി, സ്വാഭാവികമായിട്ട് ഈ മലയാളം പിന്നെ പുറത്തായി ഇംഗ്ലീഷ് വന്നു. അല്ല അത് വേറൊന്നുമില്ല, ഡയറക്ടറിനൊരു സജഷൻ എന്ന് വെച്ചാൽ വൈ നോട്ട് എല്ലാവരും കേട്ടോട്ടെ, മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ കേൾക്കട്ടെ, ഇൻ്റർനാഷണൽ ആൾക്കാർ കേൾക്കട്ടെ എന്നാണ്. അങ്ങനെ ചെയ്തു. പിന്നെ നടക്കുന്ന ബ്രസീലല്ലേ, വൈ നോട്ട് പോർച്ചുഗീസ് എന്നുള്ളൊരു തോട്ടം വന്നു. അങ്ങനെ ഒരു 4 വരി ആശയം കൊണ്ടുവന്ന് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തു. ആര് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന്? എന്റെ ഒരു ഫ്രണ്ട് പേര് ഗൂഗിൾ എന്നാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അല്ലേ? അപ്പോ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ലിറ്ററൽ മാത്രമായി പോകുമെന്നുള്ളൊരു അലർട്ടാണ് ഇതിന്റെ ആശയം കൊണ്ടുവന്നത്. മ്യൂസിക് ഓഫ് വിക്ടറി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വേർഡ്സ് പിക്ക് ചെയ്തു, ഡിക്ഷൻ നോക്കി, പിന്നെ ഒന്ന് രണ്ട് അറിയാവുന്ന പോർച്ചുഗീസ് അറിയാവുന്നവരെ നമ്മൾ വിളിച്ച് കറക്റ്റ് ചെയ്തു. റോസിനാണല്ലേ മറ്റേ ഫീമെയിൽ സൈഡ് പാടിയിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നു, ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ക്ലബ് ചെയ്ത് ഇപ്പോൾ റോസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റോസിൻ പറഞ്ഞ വൈനോട്ട് ഞാൻ വന്നത് ചെയ്യാമെന്ന്, ഒരു ആക്ട്രസ് എന്ന നിലയ്ക്കല്ലാതെ. റോസിനെയും എനിക്ക് വന്ന് എനിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് റോസിൻ്റെ ഒരു ഗായിക എന്നുള്ളത് പുതിയ അറിവാണ്. റോസിൻ പാടിയിരിക്കുന്നു, ഒരു ക്ലാസിക്കലി ട്രെയിൻഡ് ആയിരുന്നു, പക്ഷെ റെക്കോർഡിങ്ങിനൊന്നും പാടി ചെയ്യില്ല, പക്ഷെ അവിടെ ഒന്നും പെട്ടെന്ന് പഠിച്ച് പാടി, അഭിനയിച്ച് പാടി. എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഇത് ആദ്യമായിട്ടാണോ അത് മുമ്പ് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടോ? അതിനകത്ത് മോശപ്പെട്ട പോർഷൻ ഉണ്ടെങ്കിൽ അതെന്നെ മാത്രമേ ഉള്ളൂ. അയ്യോ, അങ്ങനെയല്ല. അല്ല, മുൻപ് എനിക്കൊന്നൊരു ആൽബത്തിലും മറ്റും അഭിനയിച്ചിട്ടില്ലേ? ഇത് എന്റെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആണ്. പിന്നെ ഈ ഡിവോഷണൽസിലൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ടൊക്കെ നടക്കുന്ന അങ്ങോട്ടും അപ്പൊ ഇതാണ്. പിന്നെ ഈ വന്ന് എല്ലാം ഇങ്ങനെ വന്ന് ചേരുവല്ലോ. കൃഷ്ണൻ സേതുകുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഞാൻ കുറച്ച് ഫണ്ട് തരാം, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് യാതൊരു മോണിറ്ററി ബെനിഫിറ്റും തിരിച്ച് പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ വന്നതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം.
എല്ലാം കൂടെ വന്നു ചേർന്നെങ്കിൽ സംഭവിക്കായിരുന്നു. നീ ഫുട്ബോൾ ആണ് താല്പര്യം എന്ന് പറഞ്ഞു, കളിയൊക്കെ ഇരുന്ന് കാണാറുണ്ടോ? ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ജാമ്യം എടുക്കുമല്ല, ഈ ഖത്തറിന്ന് ഞാൻ ശരിക്കും സുഖമില്ലാതെ വന്നു, ഇപ്പോഴും മാറിയിട്ടില്ല. രണ്ട് വട്ടം ആന്റിബയോട്ടിക്സ് എടുത്തിട്ടും ഒന്ന് മാറിയതേ ഉള്ളൂ. ഞാൻ റിപ്പീറ്റ് കാണും, രാത്രി ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പാടാൻ ചോദിക്കരുതെന്നുള്ളതിനൊരു മുൻകൂർ ജാമ്യമാണെന്ന് തോന്നുന്നു. മൂന്നാഴ്ചയായിട്ട് നല്ല കിടപ്പിലായിരുന്നു. മൂന്നാഴ്ചയൊക്കെയായില്ല, അപ്പൊ ഭേദമായി തുടങ്ങിയിട്ടുണ്ടാവും. പാട്ട് ഇപ്പോ പാടാൻ അത്ര ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിക്കുന്നില്ല, നല്ല പാടാനും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അച്ഛന്റെ പാട്ടുകളായിരിക്കും തീർച്ചയായും. ഞാനിങ്ങനെ ലിസ്റ്റൊക്കെ കുറച്ച് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നീല നിഷേധിനി ശ്രമിക്കാം. നീല നിഷേധിനി നിന്മണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു നിന്മലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തുനിന്നു നിന്നു നിന്നു ഞാൻ കാത്തു നിന്നു. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെയൊക്കെ അങ്ങനെ പാടിയത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അച്ഛനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ, ഈ ഒരു സെഗ്മെന്റ് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അച്ഛനെ കുറിച്ച് പെട്ടെന്ന് എന്തൊക്കെയാണ് അച്ഛൻ? ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കാറുണ്ട് അച്ഛനെ കുറിച്ച് എന്താ ആദ്യം പറയാറ്. എനിക്കൊരു കുട്ടി ഉണ്ടായാൽ അങ്ങനൊരു അച്ഛനാവാൻ ഞാൻ ശ്രമിക്കും. കാര്യം എല്ലാ രീതിയിലും അച്ഛൻ കുറേ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മലയാള സിനിമയുടെ ഭസ്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പാടാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശുദാസ്, ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ എന്ന ഈ ത്രയത്തിൽ ഒരു പേര് അച്ഛൻ്റെ പേരും കൂടെ കണക്കാക്കുന്നതിൽ ടോട്ടലി വി ആർ ഹാപ്പി. അച്ഛനും ഹാപ്പി ആയിരുന്നു. പിന്നെ കിട്ടിയ പാട്ടുകൾ സംഭവിക്കുന്നതാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്ത് കൂട്ടുന്നതല്ല, ദൈവാനുഗ്രഹമാണ്. അങ്ങനത്തെ പാട്ടുകൾ അത്ര വലിയ വലിയ മഹാന്മാരായ മ്യൂസിക് ഡയറക്ടേഴ്സിനോടൊപ്പം എഴുത്തുകാരോടൊപ്പം ഒക്കെ സഹകരിച്ച് അവർക്ക് വേണ്ടി പാടുക എന്ന് പറയുന്നത് ജന്മപുണ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ മകനായി ജനിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ മ്യൂസിക് ഒക്കെ പറഞ്ഞുതരായിരുന്നു? അച്ഛനെ പൊതുവേ അധികം സംസാരിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചില സമയം, അപൂർവം ചില സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ രാഘവ മാഷിൻ്റെയും സ്വാമികളുടെ പാട്ടും ബാബുക്കയുടെ പാട്ടുകളും റാഫി സാഹേബിൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ കുറിച്ച് പറഞ്ഞു തരാൻ ഒരു മഹത്വം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. എന്നെ മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണമെന്നുണ്ടായിരുന്നു, സംഗീതം അഭ്യസിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പ്രൊഫഷൻ ആക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡയലമ എപ്പോഴും അച്ഛനുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് നമ്മൾ കുറച്ചും കൂടെ പ്ലാൻഡായിട്ട് കമ്മിറ്റഡ് ആയിട്ട് കുറച്ചൊന്ന് ഒരു ബിസിനസ് ആംഗിള് ചിന്തിച്ച് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം ഒന്നും ഉണ്ടാക്കാൻ അതൊക്കെ ലക്കാണെങ്കിലും നമുക്ക് കുറേയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. ഇന്ന് സാധ്യതകൾ ഉണ്ട്, അബൻഡൻ്റ് ആണ് റിസോഴ്സസ്. പണ്ടെന്ന് വെച്ചാൽ ഒരു ക്ലബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പ് ഉണ്ടാവും. ഇന്ന് വെച്ചാൽ കല്യാണങ്ങൾ, ഉത്സവപ്പറമ്പുകൾ, മറ്റ് കോർപ്പറേറ്റ് ഷോസിന് എന്തുമാത്രം ഷോസ്, ഇവരൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ നമ്മൾ ബ്രേക്കിംഗ് ചെയ്യാൻ പറ്റിയാൽ വി ആർ സേഫ്. നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഒരു ബിസിനസ് സാധ്യതകളെ കുറിച്ചാണ്. ഇപ്പം മ്യൂസിക്കിൻ്റെ വസന്തകാലമായിരുന്നു അച്ഛൻ, അതുപോലെ യേശുദാസ്, ജയചന്ദ്രൻ ഇവരുടെ ആ ഒരു ട്രയോ, ആ ഒരു പീരീഡ്, അതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമാ സംഗീതത്തെ എങ്ങനെ കാണുന്നു? അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ പാടിയാലാണ് പാട്ടുകാരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പുതിയ സിനിമ ഏതാണ് അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനത്തെ ഒരു ആംഗിളിലേക്ക് മാത്രം പോകുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ അന്നപൂർണ ചോദിച്ചതുപോലെ തന്നെ ഇപ്പൊ ഫേസ്ബുക്ക് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഒരു 10-20 വീഡിയോസ് ഇങ്ങനെ പോപ്പ് ആവും. എല്ലാത്തിനും ഒരു കോമൺ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, എന്താ പുതിയ പ്രോജക്ട്സ്? ഇവർക്ക് മലയാളികൾക്ക് സിനിമ പ്രോജക്ട് എന്ന സിനിമയാണ്. അതിനപ്പുറം ഒരു ഇപ്പൊ തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ പുതിയ പ്രോജക്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ത്യൻ ബസൂക്ക എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ അല്ല സിനിമ ഏതാണ്. അപ്പൊ അവർക്ക് അവരങ്ങനെ ചിന്തിക്കുന്നത് പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. മലയാളികൾക്ക് സിനിമയ്ക്കപ്പുറം ഒരു സംഗീതം
അവരെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കുറ്റമല്ല, മലയാളികളുടെ കുറ്റമല്ല. ഇത്ര ശക്തമായ ഒരു മാധ്യമമാണ് സിനിമ ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യയുടെ നോർത്തിൽ അത് മാറി. കാര്യം സിനിമയ്ക്ക് അപ്പുറം സംഗീതം ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. സിനിമയിൽ പാട്ടില്ലെങ്കിൽ അവൻ പാട്ടുകാരനല്ല, സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ പാട്ടുകാരനായി അംഗീകരിക്കപ്പെടില്ല. സിനിമ വളരെ ശക്തമായിട്ടുള്ള ഒരു മാധ്യമമാണ്. തീർച്ചയായിട്ടും സിനിമയിൽ പാടുന്ന മുമ്പ് കിട്ടുന്ന ഒരു മൈലേജ് അപാരമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അസാധ്യമായിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്. അവർക്ക് സിനിമയിൽ പാട്ടില്ലാത്തതുകൊണ്ട് അവരാരും ഇപ്പോഴവരാരും തിരിച്ചറിയപ്പെടുന്നില്ല. അവർ പരിഗണിക്കുന്നില്ല. ഈവൻ ചാനൽസ് പോലും ഹിറ്റ് പാട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരും ഇരുത്തും പാട്ടും. അത് സിനിമയുടെ ഒരു പവറാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് അതിൻ്റെ പുറത്ത് പോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാര്യം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സിനിമകളിൽ പാട്ടില്ല, ഇപ്പോഴില്ല. അവിടുത്തെ സിനിമാ സംഗീതം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, മനസ്സിലായില്ലേ. അവിടെ സ്വന്തമായി ആൽബങ്ങളും സ്വന്തമായി ബാൻഡുകളും പിന്നെ ഈ മ്യൂസിക്കിനെ അവർ വേറൊരു ലെവലിലേക്ക് ലീഗിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, പക്ഷെ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തണം. നമ്മളിപ്പോൾ രാകേഷ് ബ്രഹ്മാനന്ദൻ എന്നാൾ ഹൗ ക്യാൻ ഐ ഗെറ്റ് പ്ലേസ് ടു ദേ, അവിടെ എനിക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വർക്കാണ് ഇനി നേരത്തെ പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ഹൗ ക്യാൻ വി ബി ഡിഫറെൻറ്റ് ആൻഡ് ഗെറ്റ് പ്ലേസ് ടു ദേ. കാര്യം സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് ആൾക്കാർ മാത്രമേ എപ്പോഴും, അത് ഇപ്പോൾ ഇത്രയും കുറച്ച് ആൾക്കാരല്ല, എപ്പോഴും സിനിമയിൽ കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ ദേ കം ടു ദ ക്രീം ലെവൽ. അവർ കഴിയുമ്പോൾ അടുത്ത അതേപോലെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വരും. അപ്പം പാട്ടുകാരെന്ന് വെച്ചാൽ എല്ലാം പാടാൻ റെഡി ആയിരിക്കണം. സിനിമയിൽ പാട്ടില്ലെങ്കിൽ തളർന്ന അവസ്ഥയിലിരിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു. സ്വന്തമായിട്ട് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യും, സ്വന്തമായിട്ട് മ്യൂസിക് ഷോസ്. ഇപ്പം തന്നെ ഒരു ഈ ഗാനമേള എന്നുള്ളൊരു കോൺസെപ്റ്റ്, അത് പുളിയേണ്ട സമയം കഴിഞ്ഞു. കാരണം അത് കഴിഞ്ഞിട്ട് ഇൻട്രാക്ട് ചെയ്ത് പാടുക. ഇപ്പം അന്നപൂർണ്ണയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുക, അല്ലെങ്കിൽ അന്നപൂർണ്ണയാണ് എൻ്റെ ഗസ്റ്റിങ് അന്നപൂർണ്ണ എൻ്റർടൈൻ ചെയ്യുക, എൻ്റെ വെറൈറ്റി കാര്യങ്ങളെ കൊണ്ടുവന്ന് ഇമ്പ്രവൈസ് ചെയ്ത് ഒരു പാട്ടിൻ്റെ വേറെ കുറച്ച് എലമെൻസ് കൊണ്ടുവരിക, അത് അവതരിപ്പിക്കുന്ന രീതി, മൊത്തത്തിൽ എൻ്റർടൈനിങ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് നീങ്ങി കഴിഞ്ഞു. ലിസണിങ് പ്ലസ് എൻ്റർടൈനിങ് ഗാനമേള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പാടി മറ്റവർ വേറൊരു സൈഡിൽ നിന്ന് കേൾക്കുന്നത് മാറിയിട്ട് ഇപ്പൊ കുറച്ചുകൂടി ഇന്ററാക്ഷൻ. ആ തലമുറ കഴിഞ്ഞു, അത് കഴിഞ്ഞു. കാര്യം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവര് വയസ്സായി. അവർ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ അവരൊന്ന് നിന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അഴിച്ചിട്ട് അവരുണ്ട്. അങ്ങനല്ല, ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ഷോ ചെയ്യുമ്പോൾ നമുക്കറിയാം പീപ്പിൾ വോണ്ട് അസ് ടു ഗെറ്റ് ഇന്ററാക്റ്റഡ്. നമ്മളൊരു ഷോ സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ററാക്ട് ചെയ്തത് ഏത് പാട്ട വേണ്ട അവരെ കൊണ്ട് പാടിക്കും. അപ്പൊ അവരും കൂടെ പാടുമ്പോൾ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. ഇപ്പൊ ചില ഈ വായത്താരികൾ പാടിക്കും, സ്വരങ്ങൾ പാടിക്കും. അപ്പൊ അവർക്കും കോൺഫിഡൻസ് ആ കൊള്ളാലോ. ഇപ്പൊ ഈ അങ്ങനെ സ്വരങ്ങളൊക്കെ പാടിച്ച് അവർ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോഴേ. പിന്നെ എന്റെ ചില പാടുകൾ ഞാൻ അവരാദ്യമേ ജസ്റ്റ് ഈ പാട്ടിനിടയിൽ വരുന്ന റിപ്പീറ്റ് വരുന്ന ലൈനെ ഞാൻ അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യും ഓൺ സ്റ്റേജ്. അവര് പാട് റെഡി, ഓക്കെ പാട്ടിലേക്ക് പോകാന്ന് പറയാം, റെഡി എന്ന് പറയാം. അപ്പൊ ഞാൻ ഈ പാട്ട് പാടി വരുമ്പോ ഓട്ടോമാറ്റിക് ആ സ്ഥലമാകുമ്പോ അവർ പാടിക്കോളും. പക്ഷേ ഈ ഇപ്പൊ മലയാളികളെ കുറിച്ച് നമ്മളിങ്ങനെ പറയണ്ടേ, മലയാളികളെ കുറിച്ച് വേറൊരു ക്രിറ്റിസിസം കേൾക്കുന്നത് പൊതുവെ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമുക്കൊരു അങ്ങ് ഒരു എന്താ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് കോമഡി അടച്ചിരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഞാൻ ബുദ്ധിജീവിയാണ്, ഞാൻ ഇതൊന്നും ചിരിക്കില്ല അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പൊതുവെ ഏത് സ്ഥലത്ത് ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുള്ളത്? റിഗാർഡ്ലെസ് ടു ദ പ്ലേസ്, ചില സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കേട്ടോ, നമ്മൾ എത്ര റിയാക്ട് ചെയ്യലോ അവരിങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാക്കില്ല. ചില സ്ഥലത്ത് ഭയങ്കര റെസ്പോൺസ് ഉണ്ടാവും. പിന്നെ മ്യൂസിക് ചെയ്യാൻ മതി, പുറത്തൊക്കെ ഷോ ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്ന ഈ ഈ തോട്ടൊക്കെ ഉണ്ടാകാൻ കാര്യം. ഇതുപോലെ ഒരു ഷോയ്ക്ക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതൊരു കോമൺ കമ്മ്യൂണിറ്റി ഹാളാണ്. അവിടെ കുറേ അറബ്സൊക്കെ എന്തോ ക്ലാസ്സൊക്കെ നമുക്ക് വന്ന് പോകും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറേ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഒരു കൈയടി ചെയ്യുന്നു പ്രാക്ടീസ്. തിരിഞ്ഞു നോക്കി കന്തൂറാക്കി ആയിട്ട് കുറേ അറബ്സൊക്കെ. മ്യൂസിക് അന്ന് അങ്ങനെ ഒരു സാധ്യത കിടക്കുന്നു അല്ലേ. വൈ നോട്ട് ബി യൂസ് ഇറ്റ് എന്നാണ്. തീർച്ചയായും. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ട്, മൂന്നാഴ്ചയായിട്ട് സുഖമില്ല, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്, അച്ഛൻ ഒരുപാട് ഫാൻസ് ഉണ്ടായിട്ടുള്ള പാട്ടാണ്.
പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളെ പാട്ട് നമുക്ക് രണ്ടുപേരും ലൈവായിട്ട് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കും എനിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ അഭിലാഷിനും. നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന സാധ്യതകളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഗായകരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗായകർക്കുമൊക്കെ നമുക്കപ്പോൾ ഇത് ഏത് രീതിയിൽ നമുക്ക് ഈ സാധ്യതകളെ പരിചയപ്പെടുത്താം? ഇപ്പോൾ സിനിമ മാത്രമല്ല, ഇന്ന മേഖലകളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, അവസരങ്ങളുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെയാണ്? നമ്മൾ ഈ പാശ്ചാത്യ രാജ്യം വൈ ദേ ആർ അഡ്വാൻസിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവർ തോട്ട്സിൽ എഹെഡ് ആയിരിക്കും, നമ്മൾ ജസ്റ്റ് അത് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് റഹ്മാൻ സാറിനെ കാണാൻ പോയിട്ട് പറഞ്ഞു, സെർബിയ ഇങ്ങനെ റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അറിഞ്ഞ പറഞ്ഞ, പ്ലീസ് ഡോൺ ഡു ഇറ്റ്, യു ക്രിയേറ്റ് യുവർ ഓൺ സോങ്സ്, അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ, ദെൻ യു സിംഗ് ദാറ്റ്. എങ്കിലും മ്യൂസിക് വളരത്തോളം ഒരു ഭയങ്കര പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. കാര്യം ഉള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ യു ക്രിയേറ്റ് യുവർ ഓൺ സോങ്സ്, അതിനെ മാർക്കറ്റ് ചെയ്ത നിങ്ങളുടെ അസറ്റാണത് അല്ലേ. ഇപ്പോൾ സ്റ്റിങ് പോലെയുള്ള സ്റ്റിങ്ങോ ഓട്ടോ ഇട്ട് എത്ര ഗ്രേറ്റ് സിംഗേഴ്സ് ഉണ്ട്, അവർക്കൊന്നും സിനിമയിൽ പാട്ടില്ല, പക്ഷെ അവർ എല്ലാ വർഷവും വേൾഡ് ടൂറും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ പാട്ടുകൾ വെച്ച് പാടി, അവർ എന്ത് ഫാൻസാണ് ഉള്ളത്, അവിടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കിട്ടും അല്ലേ. ഈ സിനിമയിൽ സാധ്യത കൂടുന്നതുകൊണ്ട് സിനിമയിൽ പാട്ടുകൾ ഈസി ആയിട്ട് നമുക്ക് ഒരു പാട്ട് പാടി ഹിറ്റായി, ആ ഗുഡ്. മറ്റന്നാത്ത എഫേർട്ട് കൂടുതലാണ്, പക്ഷെ അത് ഇറ്റ് റിമെയിൻസ് ദേ. വയസ്സായാലും നമുക്ക് നമ്മുടെ പാട്ട് പാടി നടക്കാം അല്ലേ, വയസ്സായ ബാൻഡ് സിംഗേഴ്സൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ അത് നമ്മളേതായ ലൈഫ് ഉണ്ടാക്കി നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്, അതിനെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വളരെയധികം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അൺപ്ലഗ്ഡ് ആയിട്ട് അതിൻ്റെ കവർ വേർഷൻസ് ഒക്കെ പാടുക എന്നുള്ളത്. അപ്പോൾ ഒരു കാലത്ത് പോപ്പുലറായിരുന്ന പാട്ടുകൾ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുക, അപ്പോൾ അവിടെ ഈ ഒരു പ്രശ്നം വരുന്നില്ലേ, മറ്റുള്ള ഒരാൾ ചെയ്തൊരു പാട്ട്? ഞാൻ കവർ വേർഷൻസ് ചെയ്തില്ല. അല്ല, ഞാൻ എങ്ങനെ, ഞാൻ ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ചോദിച്ചത്. അച്ഛൻ്റെ പാട്ടുകൾ അവതരിപ്പിക്കാറുണ്ട്, കാര്യം ഐ ആം ദി പേഴ്സൺ ഹു ഹാഡ് ടു പ്രസന്റ് ഇറ്റ്, എൻ്റെ തന്നെ എക്സ്പെക്ട്. പക്ഷെ ഞാൻ കവർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല, കാര്യം അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ആ ലിസണിങ് മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ ഗാനങ്ങളെ പാടുമ്പം ഓരോ സംഗതിയും കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ചോദിക്കും ആ സംഗതി ശരിയായില്ല അല്ലേ. പക്ഷെ ഇന്നങ്ങനെയല്ല, ദേ വോണ്ട് സംതിങ് എക്സ്ട്രാ മോ, ദിൽ മഹംഗെ മോർ എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രാ സാധനം. ഇപ്പം ഈ പ്രിയമുള്ളവളല്ലേ, ഇത് ഭാഗ്യശ്രീ രാഗത്തിൽ, ഭാഗ്യശ്രീ രാഗശ്രീ രണ്ട് രാഗത്തിൻ്റെ മിക്സാണ്. ഇപ്പം ഞാൻ വേദിയിൽ പാടാറുള്ള, അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്വരങ്ങൾ ആദ്യം പാടി അത് ഫ്ലേവർ ചെയ്ത് പതുക്കെ പാട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു അത്ഭുതം കൂടെ, അത് കൊള്ളാമല്ലോ, അത് എല്ലായിടത്തും സക്സസ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. കഴിയുമ്പോഴത്തേക്ക് കൊള്ളാം കേട്ടോ, അത് എങ്ങനെ സിദ്ധാരസ് എല്ലാം നമ്മൾ വിളമ്പുന്ന രീതിയിൽ വ്യത്യാസം കൊണ്ടുവന്ന് വി ഹാവ് ഐഡൻറ്റിറ്റി. ആൻഡ് രണ്ടാമത്തെ കാര്യം, ബിലീവ് ഇൻ അബണ്ടൻസ് എന്നുള്ളതാണ്, എല്ലാവർക്കും ദേ ഹാവ് ദെയർ ഓൺ ഏരിയ, നമ്മളത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ പൊതുവെ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഒരു അവരുടെ ഒരു ട്രെൻഡിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ പലതരത്തിലുള്ള സംഗീതങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന രണ്ട് ശാഖകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കർണാടകം, മറ്റത് ഹിന്ദുസ്ഥാനിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജോണേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത്, ഇറ്റ് മേക്സ് സെൻസ്, ഇറ്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻ മേക്സ് സെൻസ്. കാര്യം ഒരു സമയത്ത് നിങ്ങൾ ക്ലാസിക്കൽ മാത്രം ദേഹിക്കത്തുള്ളൂ, പിന്നെ ഹിന്ദുസ്ഥാനി ഇറ്റ്സ് ഗുഡ്. ഇപ്പം മാറി ബാക്കി ജോണേഴ്സ് കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം സഹിക്കുന്നുണ്ട്, അത് നമ്മുടെ വിസ്ഡം വളരുന്നതിൻ്റെ തെളിവാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളതില്ല, എനിക്ക് ഇത് മാത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുങ്ങുകയാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, ഇപ്പം നമ്മൾ തന്നെ ചെന്ന് പാടുമ്പോഴത്തേ കുറേ ക്ലാസിക്കൽ പാട്ട്, നമ്മൾ സ്വാമിയുടെ പാട്ട് ശരിയാണ്, അവർക്കിഷ്ടം അതാണ്, തെറ്റില്ല.
പക്ഷെ അതിനപ്പുറം നമ്മൾ കേൾക്കാൻ തുടങ്ങിയാല് നമ്മള് വളരത്തേ ഉള്ളൂ അല്ലേ. പല ജോണേഴ്സ് ഇപ്പോൾ ഹിപ്ഹോപ്പ് ആയാലും റഗേ ആയാലും എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അതിൻ്റേതായ ഒരു ജോണർ ഇത്രയും ഹിറ്റാവണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഈ ജനങ്ങളെ ആകർഷിക്കുന്നുണ്ടാവും അല്ലേ. അതൊന്നും സംഗീതമല്ല, അതൊക്കെ ശുദ്ധമായ സംഗീതമൊന്നും അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മളുടെ സമയപരിമിതി പോലെ നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചോദിക്കാനുള്ളത്, ഞാൻ പുതിയ പ്രോജക്ട്സ് എന്താണ് ചോദിക്കുന്ന ആ ഒരു സെൻസിലല്ല, പക്ഷെ എന്നാലും ഇപ്പം പറയുന്നുണ്ട് ഈ മ്യൂസിക്കിൽ പല ട്രെൻഡുകൾ കാണുന്നു നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇത് സ്വന്തം ലൈഫിൽ കരിയറിൽ സ്വീകരിക്കാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരാനോ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ മ്യൂസീഷ്യൻസിനെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഷെയർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഡേ ബൈ ഡേ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ക്യാൻ ഐ മേക്ക് എ ഡിഫറൻസ് ത്രൂ മൈ മ്യൂസിക്. നമ്മൾ നാളെല്ലാം ഈ സ്ഥലം വിട്ടു പോകുന്നവരാണ്. ഒരു പാട്ടെങ്കിലും എൻ്റെ പേരിൽ ഇത് പണ്ട് രാകേഷ് എന്ന് പറഞ്ഞ സിംഗർ ഉണ്ടായിരുന്നു, അദ്ദേഹം പാടിയ പാട്ട്, ദാറ്റ്സ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെയാണ് വരാൻ, ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണെന്നൊക്കെ തോന്നുന്നല്ലേ. ആ ഷോ ഉണ്ട്, ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ സിംഗപ്പൂരിലെ ഷോ ഉണ്ട്, പി ജെ അച്ഛൻ്റെ ഞങ്ങൾ ഞാനും കൂടെ. അതിന് ഭാഗ്യമാണ്, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവരൊക്കെ ലെജൻസ് ആണ്. അവരോടൊക്കെ വേദിയിൽ നിൽക്കുക എന്ന് പറയുന്നല്ലേ, പക്ഷേ പുള്ളിയോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്നു. പ്രിയാമണിയുണ്ട്, പിന്നെ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിംഗറുണ്ട്. അതാണ് ഇത്. പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞാൽ അർജുനൻ മാസ്റ്ററിൻ്റെ മകൻ കമ്പോസ് ചെയ്ത് ഞാൻ പാടി വെയിലും മഴയും, ഷൈജു എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ആദ്യത്തെ പുള്ളി ഡെബി മൂവിയാണ്, അങ്ങനത്തെ ഒരു പാട്ടുണ്ട്. പിന്നെ 1, 2, 3, 4 അങ്ങനെ കുറച്ച് മൂന്നാല് പാട്ടുണ്ട്. തമിഴിൽ ഞാൻ സാധാരണ മനുഷ്യൻ, ഇതാണ്ട ചെന്നൈ, അങ്ങനെ ഒരു പാട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായും ഒരുപാട് നന്ദി ഈ പ്രഭാതത്തിൽ വന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചതിന്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലും പാട്ട് പാടി തന്നതിന്. തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഒരു കാര്യം നന്നാവുമെന്ന് വെച്ചാൽ കൂടെ ഇരിക്കുന്ന ആളുടെ ഒരു ക്വാളിറ്റി ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. തീർച്ചയായിട്ടും തീർച്ചയായും ഒരുപാട് സന്തോഷം. അതോടൊപ്പം എല്ലാവിധ ആശംസകളും. ഇന്ത്യൻ ബ്രസൂക്ക ഇനി കേരളത്തിന്റെ അതിർത്തികളും കൂടെ കടന്ന് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തട്ടെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മലയാളത്തിൽ നിന്ന് കുറച്ച് പ്രൊഫഷണലി ഇറക്കിയ ഒരു വീഡിയോ ആണ്, അത് വേറെ ബെനിഫിറ്റ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ 10 പേര് എക്സ്ട്രാ കണ്ടു കഴിഞ്ഞാൽ വി ആർ ഹാപ്പി. കാണുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും ഒരുപാട് താങ്ക് യു.